ജൻവാണി 90.8 FM IFFK വിശേഷങ്ങൾ. എൻ്റെ പേര് പ്രദീപ് ചുക്ലി, ഇവിടെ IFFK ജനറൽ കൺവീനറാണ്. ജൻവാണി പാനൂർ റേഡിയോ സ്റ്റേഷന് ആദ്യമായി എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഒരുപക്ഷെ മുടങ്ങിപ്പോയ ഒരു മേള ഈ സർക്കാരിൻ്റെ ആർജവം കൊണ്ട് മാത്രം വീണ്ടും നടത്തുകയാണ്. അപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ആൾക്കാർ ഒരുമിച്ചൊരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നതിന് പകരം വികേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ 4 സ്ഥലങ്ങളിൽ തിരുവനന്തപുരം, എറണാകുളം, തലശ്ശേരി, പാലക്കാട് എന്നീ കേന്ദ്രങ്ങളായിട്ടാണ് മേള നടക്കുന്നത്. അതിൻ്റെ 3-ാമത്തെ പതിപ്പാണ് ഇവിടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും തലശ്ശേരി പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരം മേളകൾ വരുമ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ IFFK പോലുള്ള വലിയ ഫിലിം ഫെസ്റ്റിവലിന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പോകുന്നത് മലബാറിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലബാറിലെ സിനിമാ പ്രേമികൾക്ക് അവരുടെ ഇടത്തിലേക്ക് സിനിമ എത്തി എന്നുള്ള സന്തോഷം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ വളരെ ക്രിയാത്മകമായിട്ട് നല്ല പ്രേക്ഷകർ ഇവിടെ ഈ 2 ദിവസമായിട്ട് നന്നായി സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ന്യൂ ജനറേഷനിൽപ്പെട്ട ഒരുപാട് കുട്ടികൾ, വിദ്യാർത്ഥികളൊക്കെ അവർ വെറുതെ സിനിമ കാണുന്നില്ല, ഫെസ്റ്റിവൽ ബുക്കൊക്കെ കൃത്യമായി പഠിച്ചുകൊണ്ട്, കൃത്യമായി സിനിമ സെലക്ട് ചെയ്തുകൊണ്ട്, പിന്നെ ക്യൂ നിന്നുകൊണ്ട് വളരെ നിഷ്ഠയോടുകൂടി തന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് തലശ്ശേരി നടക്കുന്നത്. തീർച്ചയായും ഈ ഫെസ്റ്റിവൽ വളരെ വലിയ വിജയത്തിലേക്ക് മാറുകയാണ്. വരും 3 ദിവസങ്ങളിലും നല്ല പ്രേക്ഷകരുടെ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളൊക്കെ 10-30 വർഷങ്ങൾക്ക് മുമ്പ് സിസ്റ്റിരം പ്രൊജക്ടർ എടുത്തിട്ട് ഫെസ്റ്റിവൽ നടത്തിയ ആൾക്കാരാണ്. പലപ്പോഴും ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളാണ് ഉണ്ടാകാറുണ്ട്. കാരണം ചിലപ്പോൾ ഫിലിം പൊട്ടിപ്പോവും, ചിലപ്പോൾ ടേപ്പ് പൊട്ടിച്ച് ഒട്ടിക്കേണ്ടി വരും, ചിലപ്പോൾ റീല് മാറിപ്പോവും. ഞാനൊക്കെ സത്യയിത്രയുടെ പതേർ പാഞ്ചേരി 3-ാമത്തെ തവണയാണ് ഞാൻ കാണുന്നത്. അഴിയൂർ മുരുകൻ ടാക്കീസിൽ വെച്ച് ആദ്യം വരുമ്പോൾ അത് റീല് പൊട്ടിപ്പോയി, പിന്നെ അത് വർക്ക് ചെയ്തില്ല. 2-ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ തിയേറ്ററിൽ കറണ്ട് പോയി. പക്ഷെ നമ്മുടെ സൊസൈറ്റിക്ക് ജനറേറ്റർ ഇട്ടിട്ട് സിനിമ കാണാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് 3-ാമത്തെ ഞായറാഴ്ചയാണ് വീണ്ടും ആ സിനിമ കാണുന്നത്. ഇങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത് ഇന്ന് കാലത്താണെങ്കിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് സിനിമ നമ്മളെ വിരൽ തുമ്പിലുള്ള കാലത്തുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ നമുക്ക് ക്രോഡീകരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഫെസ്റ്റിവൽ നടത്താൻ കഴിയും. പ്രത്യേകിച്ചിട്ട് കോളേജുകളിൽ അല്ലെങ്കിൽ ക്ലബുകളിലൊക്കെ ഇന്ന് ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം ഇന്ന് വളരെ വിപുലമായ രീതിയിൽ പന്തലിച്ച ഒരവസ്ഥയാണ്. ഏകദേശം 160 വളരെ ക്രിയാത്മകമായിട്ടുള്ള ഫിലിം സൊസൈറ്റികൾ കേരളത്തിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മാസങ്ങളോളം, എല്ലാ മാസങ്ങളിലും വീതം ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മുടെ പയ്യന്നൂരുള്ള ഓപ്പൺ ഫ്രെയിം. അവിടെ പിന്നെ എനിക്ക് തോന്നുന്നു ചില മാസങ്ങളിലൊക്കെ 2 ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. അവർ വലിയൊരു ദൗത്യം കൂടി അതിനെ കൂടി ചെയ്യുന്നുണ്ട്. കാരണം പലർക്കും ഈ സബ് ടൈറ്റിൽ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് മിക്കവാറും നല്ല നല്ല സിനിമകൾക്കൊക്കെ മലയാളം ടൈറ്റിൽ കൊടുത്തുകൊണ്ട് തന്നെ അത് പ്രദർശിപ്പിക്കാൻ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് സിനിമ ഫോളോ ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അത് തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെ ഈ പ്രാദേശികമായിട്ടുള്ള ഫിലിം ഫെസ്റ്റുകൾ നടക്കുമ്പോൾ നമുക്ക് അവിടെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ നടക്കും. ഒരു സിനിമാ സംസ്കാരം എങ്ങനെയാണ് പ്രാദേശിക തലത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഇത്തരം ഫെസ്റ്റിവൽ കൊണ്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തലശ്ശേരിനെ സംബന്ധിച്ചോളം വളരെ മുന്ന് തന്നെ വലിയൊരു സിനിമാ സംസ്കാരമുള്ള സ്ഥലമാണ്. കാരണം കേരളത്തിൽ 2-ാമത് സിനിമ പ്രദർശിപ്പിച്ച സ്ഥലം തലശ്ശേരി. ആദ്യമായിട്ട് കാട്ടൂക്കാരൻ വാറുണ്ണി എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ കൈകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ടർ വെച്ചിട്ട് സിനിമ കാണിച്ചത് കോഴിക്കോടാണ്. 2-ാമത്തെ പ്രാവശ്യം അവർ സിനിമ കാണിച്ചത് തൃശ്ശൂർ പൂരത്തിനാണ്. 3-ാമത്തെ തവണ സിനിമ കാണിച്ചത് തലശ്ശേരിയാണ്. അപ്പോൾ തലശ്ശേരിക്ക് ഒരു വലിയ സിനിമാ സംസ്കാരത്തിൻ്റെ പാരമ്പര്യമുണ്ട്. അതേപോലെ തന്നെ മലയാളത്തിലെ 2-ാമത്തെ നിശബ്ദ ചിത്രമായ മാർത്താണ്ഡവർമ്മയിലെ ആണ്ടി ജയദേവൻ എന്ന കഥാപാത്രം തലശ്ശേരിക്ക് വളരെ അടുത്തുള്ള ഒരാൾ, മാടപ്പിടി സ്വദേശിയാണ്. അപ്പോൾ സിനിമക്ക് ഒരുപാട് പാരമ്പര്യമുണ്ട്. ഇവിടെ ഈ ഓളം എന്നൊക്കെ പറയുന്നത് വെറും പാട്ടും കൂത്തും ആ രീതിയിലാണ് പലപ്പോഴും ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ചിട്ട് നമ്മളെ മീഡിയക്കാർ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം കുറേ രീതിയിലുള്ള ഫോട്ടോസൊക്കെ ഇട്ട് ന്യൂ ജനറേഷൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ച് ഇവരൊക്കെ മേളയിൽ വന്നിട്ട് പാട്ട് പാടുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വളരെ ക്രിയാത്മകമായിട്ട് തന്നെ ഒരു സിനിമ കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നല്ല ന്യൂ ജനറേഷൻ്റെ പ്രാതിനിധ്യം ഉണ്ട് എന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ മേള ഇവിടെ മേള നടത്തുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി തിയേറ്ററിൻ്റെ അവൈലബിലിറ്റി ആയിരുന്നു. കാരണം പല തിയേറ്ററുകളും സീറ്റിംഗ് കപ്പാസിറ്റി കുറവാണ്.
പ്രത്യേകിച്ച് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു തിയേറ്ററിന്റെ സീറ്റിംഗ് കപ്പാസിറ്റിയുടെ പകുതി ആൾക്കാർക്ക് മാത്രമേ സീറ്റ് കൊടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി നമ്മൾ നേരിട്ടു. പല തിയേറ്ററുകളിൽ ചുരുളി എന്ന സിനിമക്ക് റിലീസിംഗ് തുടങ്ങി 3 മിനിറ്റ് കൊണ്ട് ഫുള്ളായി പോയിട്ടുണ്ട്. ബിരിയാണി എന്ന സിനിമക്ക് 2 മിനിറ്റ് കൊണ്ട് തിയേറ്റർ കംപ്ലീറ്റ് ഫുള്ളായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ഒരുപാട് പ്രേക്ഷകരുണ്ട്, അവർക്ക് സിനിമ കാണിക്കാനുള്ള സ്ഥല പരിമിതി ഉണ്ട് എന്നുള്ളത് ഈ ഫെസ്റ്റിവലിനെ സംബന്ധിച്ചോളം വളരെ നമ്മളെ വല്ലാതെ അലട്ടുന്നൊരു പ്രശ്നമാണ്. കാരണം അത്രയും ആൾക്കാർ സിനിമക്ക് വന്നിട്ട് അവർക്ക് സിനിമ കാണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. സിനിമ എന്ന് പറയുന്നത് വിഷ്വലാണ്, അത് നമുക്കറിയാമല്ലോ. വിഷ്വലാണ് ഒരു ഒരു ഫ്രെയിം മതി ഒരു സിനിമ നമുക്ക് ഫോളോ ചെയ്യാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇത്തരം ഒരു സാധനം ശ്രവ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഇത്തരം റേഡിയോയിലൂടെ പറയുന്നതിന് ഒരു ഒരു പരിധിയുണ്ട്. ഞാനൊക്കെ വളരെ ചെറുപ്പകാലത്ത് റേഡിയോ നാടകങ്ങൾ കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ പണ്ടൊക്കെ പരമ്പരയുണ്ടാവും, അതായത് ഒരു നാടകം തന്നെ 5 ഓ 6 ഓ പിന്നെ ഞായറാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ കേൾക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ട് ആ സമയങ്ങളിൽ എന്നെ ബാക്കി കേൾക്കാൻ തയ്യാറാറുണ്ട്. ഇന്ന് മിക്കവാറും വീടുകളിലെ സ്ത്രീകളൊക്കെ സീരിയൽ കാണുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഒന്ന് റേഡിയോ നാടകങ്ങൾ. പക്ഷേ ഇന്ന് റേഡിയോയിൽ വരുന്ന ചെറിയ ചെറിയ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ആ സിനിമ കാണണമെന്നുള്ള ഒരു ആഗ്രഹം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് ആ പിന്നെ വാർത്തയും അവരുടെ ഈ രീതിയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ വീണ്ടും എപ്പോഴെങ്കിലും ആ അവരുടെ റിവ്യൂ ചെയ്ത സിനിമ കാണാനുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും. തീർച്ചയായും നമ്മൾ അതുകൊണ്ട് തന്നെ ആ സിനിമ എവിടെയെങ്കിലും തേടി പിടിച്ച് കാണാനുള്ള ഒരു ത്വര നമുക്ക് സൃഷ്ടിക്കും എന്നുള്ളതിനാണ് സത്യം. ജൻവാണി 90.8 FM IFFK വിശേഷങ്ങൾ.